എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എല്ലാവരും റെഡിയായി. നമ്മളിന്ന് മൂവാറ്റുപുഴക്ക് പോകാൻ പോണേ. സുൻചേട്ടനെ കാണാൻ മൂവാറ്റുപുഴക്ക് പോണേ. സുൻചേട്ടനെ കാണാൻ മാത്രമല്ല, അവിടെ ഒരു സർപ്രൈസ് ഒന്നുമില്ല. അവിടെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരെയും കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂവാറ്റുപുഴക്ക് പോകണേ. മൂവാറ്റുപുഴ അളിയന്റെ അടുത്തേക്ക് പോകണേ. അളിയനോട് ഉത്സവം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ചാളെ അങ്ങോട്ട് പോയി. നിങ്ങൾ ഇനി മുന്നത്തെ വീഡിയോ കണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് സർപ്രൈസ് കൊടുക്കാൻ പോയ സ്ഥലം രാത്രിയാണ് കണ്ടത്. പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ആദ്യമായിട്ട് പോണ അപ്പൊ ഉത്സവത്തിൽ നമ്മുടെ കല്യാണത്തിനൊക്കെ അവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉത്സവത്തിൽ എന്തായാലും വന്നം വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായപ്പ ഉത്സവത്തിന് ചെല്ലലും ആവും, എല്ലാവരെയും കാണലാവും. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് എല്ലാവരും റെഡിയായി. ഇതേ വാതിലൂടെ അടച്ചാൽ മതി. അപ്പൊ ഇനി പോണ വഴിയിലുള്ള വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള സുൻചേട്ടൻ അറിയാം ഞങ്ങൾ വരുമെന്നൊക്കെ. എന്നാലും തിരക്കാരോട് വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പോ സർപ്രൈസ് ആയിട്ട് വേഗം എത്തും. ചിലപ്പോ സർപ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെ എത്തി നോക്കാൻ വിളിക്കുമല്ലോ. അപ്പൊ നമ്മ പറയുമല്ലോ എത്തി നോക്കാൻ വിളിച്ചില്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ സർപ്രൈസ് അല്ല, എന്തായാലും സുനിക്കറിയാം നമുക്ക്. ആ ചെല്ലം ചെലപ്പോ വൈകുന്നേരം സർപ്രൈസ് ആവൂല. അന്ന് സർപ്രൈസ് അല്ല, സർപ്രൈസ് തരാണ്ടോ എല്ലാ വീടുകളും സർപ്രൈസ് തരാണ്. അപ്പൊ അന്ന് ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്കാണ്. അപ്പൊ ഇതേ നമ്മള് മൂവാറ്റുപുഴ എത്തി. സുനിച്ചേട്ടൻ അമ്പലത്തിലെത്തി. സുനിച്ചേട്ടൻ അവിടെ നിന്ന് നടന്ന് വരണ്ടട്ട. മെഗാഷോടെയൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതായത് റെഡി ആക്കലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വഴി വഴി വീഡിയോ എടുക്കാം. ഒരു ഹായ് ഹായ് ഒരു ഹായ് ഹായ് ഞങ്ങളുടെ കയറി ചെല്ലട്ടെ. അപ്പൊ ദേ നമ്മള് സുനിച്ചേട്ടന്റെ റൂമില് വന്ന് ചോറൊക്കെ കഴിച്ച് അല്ലേ, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ഞങ്ങള് താഴെ രണ്ട് വീട്ടിൽ പോകാനുണ്ടട്ട് ഇവിടെ. അപ്പൊ സുനിച്ചേട്ടന്റെ ശാന്തിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി വരുമ്പോഴേക്കും ഇവിടെ ഉത്സവത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ കൊറേ ദിവസമായില്ലേ സുനിച്ചേട്ടനെ കണ്ടിട്ട്. ചിരിച്ചിരിലിപ്പോ കൊണ്ടാടത്തിൽ കൊറേ ദിവസം കല്യാണത്തിന് കണ്ടാണ്. അത് കഴിഞ്ഞ് സുനിച്ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നതാണ്. പോന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഉത്സവത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് കൊറേ ദിവസമായി കണ്ടിട്ട്. അപ്പൊ ഇനി ഞങ്ങള് ഇതേ താഴെച്ചെന്ന് ഞങ്ങളിപ്പോ ആ വീട്ടിലോട്ട് പോകാൻ പോണേന്ന്. അത് കഴിഞ്ഞ് 5 മണിയൊക്കെ ആകുമ്പോഴും തിരിച്ചിങ്ങോട് വരണം. അപ്പൊ ഇവിടെ ഘോഷയാത്രയും പരിപാടികളും ഇഷ്ടംമാതിരി പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം അല്ലേ. അപ്പൊ സുനിച്ചേട്ടൻ അല്ല വേറൊരു ചേട്ടനാണ് ആക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് അവിടെ ചെന്നിട്ട് പോയി വന്നിട്ടൊക്കെ കാണാം. ഹലോ ഹലോ. അപ്പൊ ദേ നമ്മള് സുനിച്ചേട്ടന്റെ അമ്പലത്തിൽ നിന്ന് അമ്മയോട് ഇപ്പുണ്ട് ശ്രുതി കണ്ണന്റെ വണ്ടി എടുക്കാൻ പോണേന്ന്. നമ്മള് സുനിച്ചേട്ടന്റെ അമ്പലത്തിൽ നിന്ന് മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട്. നമ്മ അരിക്കൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ വെള്ളമില്ല, ഭാഗ്യമില്ല കുട്ടിക്ക്. കുട്ടീനെ വെള്ളച്ചാട്ടം കാണിക്കാൻ കൊണ്ടുവന്നാണ്. പക്ഷെ നല്ല രസമുണ്ട്, അടിപൊളി. നല്ല കാറ്റും നല്ല ചുറ്റും നല്ല. അതുകൊണ്ട് കൊറേ കുറച്ച് റീൽസും കുറച്ച് കാര്യങ്ങളൊക്കെ വാ കുറച്ച് റീൽസ്. അതെ അമ്മ അവിടെ അവളെ ഈ പെട്ടിക്കെട്ടർ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ. ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ആ ഒരു വെള്ളിച്ചം വന്നുണ്ട്. ആ പെട്ടിക്കെട്ടർ അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് കമത്തിയിട്ട് പൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ത് മനുഷ്യനാണെന്നാവോ അവള്. എന്നിട്ട് ആ വെള്ളിച്ചനോടെ പോയി നിക്കണേ. അപ്പൊ ചെലപ്പോ ഇനി മഴയൊക്കെ വരാൻ പോണെ പറന്നു പോകുന്നു വിചാരിച്ചിട്ടാ. എനിക്ക് തോന്നണം. അതെ ആ വെള്ളിച്ചനോട് പോയി എന്നിട്ട് നിക്കണുണ്ട്. എന്താണ് ആ വെള്ളിച്ചന്റെ ഉദ്ദേശം എന്ന് അറിയാൻ പാടില്ല. ഞങ്ങള് ഞങ്ങളുടെ റീൽസും കാര്യങ്ങളൊക്കെ കിട്ടി സന്തോഷമായിട്ട്. ഇതിന് സുനിച്ചേട്ടന്റെ അമ്പലത്തില് കൊറേ പരിപാടികളൊക്കെ ഉണ്ട്. ആ പരിപാടി കാണാനുണ്ട്, കൊറേ പേരെ കാണാനുണ്ട്. ഒരു രണ്ടു മൂന്ന് പേരെ മാത്രമേ ഇപ്പൊ വന്ന വഴി കണ്ടുള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവർക്കും അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇനി വെള്ളമുള്ള ദിവസം ഇതിനെ കൊണ്ടുവരാട്ടാ. ഞങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു ജൂലൈ ആകുമ്പോഴേക്കും നല്ല വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ വെള്ളമുള്ള ദിവസം ഇനിയും വരാം. അപ്പൊ ഇനി സുനിച്ചേട്ടന്റെ അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങള് കാണാ. കാണാൻ വണ്ടി തിരിക്കുന്നുണ്ട്. അതെ നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം. അതെ പിന്നെ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അപ്പൊ ദേ നമ്മള് സുനിച്ചേട്ടന്റെ അമ്പലത്തിൽ വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടോ, താലോ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു. അപ്പൊ നമ്മളിത് ബജ്ജി മേടിച്ചു. അവളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി അമ്മേ. കോളിഫ്ലവർ ബജ്ജി തീരാറായിട്ടാ. സുധുവിന് എന്തോ ഇഷ്ടമല്ലാത്തോണ്ടേ സുധു പ്ലേറ്റിന്ന് കണ്ണെടുക്കണല്ലോ. കണ്ണനെയോ അതെ
സോസ് മാത്രേ ഉള്ളു. അവിടെ നല്ല തിരക്കിലാണ് ഇടക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ആ വഴി. ഹലോ, അപ്പതേ നമ്മള് ഉത്സവമൊക്കെ കഴിഞ്ഞ് അമ്മേ ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ രാത്രി കൊറേ വൈകിയാണ് വന്നത്. 1 മണിയായി വന്നപ്പോ വന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചോയല്ലേ, ഇരുന്നിരുന്ന് ഭയങ്കരമായിട്ട്. നല്ല അടിപൊളി ഉത്സവമൊക്കെ ആയിരുന്നു, ഉത്സവം നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഒക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ ഇടാട്ടോ, ഭയങ്കര മേളോ മൊച്ചയും ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് അറിഞ്ഞൂടെ പാട്ടൊക്കെ വെച്ചേക്കണായിരുന്നു. അല്ലെ ശ്രുതി, അവിടെ ഭയങ്കര രസമുള്ള പരിപാടികളായിരുന്നു. പിന്നെ കൊറേ പേര് ഇരുന്നിരുന്ന് ഞാൻ പരിപാടി കണ്ണന് കൊണ്ടാട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ആ പരിപാടികളൊക്കെ കൊണ്ടാട്ടത്തിലുണ്ട്. ഞാൻ വെറുതെ കുറച്ച് നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട സുഞ്ചേട്ടൻ അമ്പലം ഞാൻ ആദ്യമായിട്ട് പോയതാണ്. അതും ഉത്സവത്തിന്റെ പിന്നെ കൊറേ രാത്രിയാവൂല്ലോ, അല്ലേലേ രാത്രിയായി. ആ പക്ഷേ ഇരുന്നിരുന്ന് പിന്നെ ആ മറ്റേ അതെ പോയതും വെള്ളച്ചാട്ടം. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ പറ്റിയത് തന്നെ, കുറച്ച് ഫോട്ടോയും റീൽസും ഒക്കെ കിട്ടി, അങ്ങനെ സന്തോഷമായി. പിന്നെ സുഞ്ചേട്ടനും ഭയങ്കര സന്തോഷമായി. കൊറേ കുറച്ച് പായസം ഒക്കെ തന്നിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പുട്ടും പായസവും ഒക്കെ കൂടി ആയിരുന്നു രാവിലെ. അതെ, ഞാൻ അപ്പൊ അതുപോലെ ജോലിക്ക് പോണേട്ട് ഇന്നലെ ഇട്ട ഡ്രസ് തന്നെ ഇട്ടിട്ടാണ് പോണത്. ഇന്നലെ ഇട്ടത് തന്നെ കാണുമ്പോഴേ ഞാൻ ജോലിക്ക് പോണ്. ഇനി കണ്ണൻ ഇന്ന് പോണില്ല, കണ്ണൻ ഇന്ന് ലീവാണ് അല്ലേടാ. വലിയ അച്ഛനായിട്ട് കയറിന്ന് ഭയങ്കര സംഭവം എന്ന് വെച്ചാല്, ഇന്നലെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ. പിന്നെ ഭയങ്കര നമുക്ക് അടുത്ത് തന്നെയായിരുന്നു അമ്പലം, അതുകൊണ്ട് നമുക്ക് നേരത്തെ പോരാൻ പറ്റി അവിടെ നിന്ന്. ഭയങ്കര അടുത്ത് തന്നെ ഞങ്ങക്ക് ഇവിടെ നിന്ന് 10-20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. രാത്രിയാണ് കടന്നൊരു 10-11 മണിയായപ്പോ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോ 1 മണി കഴിഞ്ഞു. സംഭവം അടിപൊളിയായിരുന്നു, നല്ല കളറായിരുന്നു. ഇത്ര ആൾക്കാരുടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതെ അതെ അതെ. അമ്മ അവിടെ വന്നിട്ടുണ്ടെങ്കിലാണെന്നേ, അവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ ഭയങ്കര തിരക്ക് വെച്ചാൽ നമ്മക്ക് അതിനുശേഷം അമ്മളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണക്കളി ഉണ്ടായിരുന്നു അവിടെ. ഇല്ലേ ഉണക്കളി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോ പറയുമെങ്കിൽ ഇത്ര ഒന്നും പ്രതീക്ഷയില്ലാ. സുഞ്ചേട്ടൻ ഭയങ്കര തിരക്കായിരുന്നു, വൈകുന്നേരം കഴിച്ചു നല്ല അടിപൊളിയായിട്ട്. ഭക്ഷണം ഒന്നും പുറത്തൊന്നും കഴിക്കേണ്ട വന്നില്ല. അവിടെ നിന്ന് സാമ്പാർ ചോറൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രസാദമൊക്കെ തന്ന് അത് ഞങ്ങള് കഴിച്ച്. ഇനിയിപ്പൊ ഇന്ന് രാത്രി വരാൻ പറ്റണെങ്കി വരും, അതല്ലെങ്കിൽ നാളെ വരുള്ളൂ. കെഎസ്എഫിക്ക് ഉറങ്ങിപ്പോയി. കെഎസ്എഫി എന്ന് പറയണ KFC-നെട്ടാ കൊറേ അച്ഛൻ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പേ ആള് ഉറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ അപ്പൊ ആ ഒരു വിളി ഇന്ന് ഞങ്ങൾ വിളിച്ചേക്കാ. സുധു മേടിച്ചു തന്നോട്ടാ. അപ്പൊ ഇന്ന് നമ്മള് ഈ കൊച്ചു വീട് നമ്മളിവിടെ നിർത്തുന്ന അടികൾ അതെ പറയാനുണ്ട്. അത് അത് ഒരു ദിവസം എന്തായാലും പറയാൻ കൊറേ ഉണ്ട്. എന്തായാലും രണ്ട് ചാനലില് വന്നിട്ട് വെറുതെ എന്തോരിതാണ് എന്റെ പൊന്നു. എന്തായാലും ആരൊക്കെ വീട്ടിൽ പോകുമ്പോ ചോദിക്കാതെ പോവാന്ന് പറഞ്ഞു, ആരോടും പറയാതെ പോണോ വീട്ടിൽ പോകണ്ട. അങ്ങനെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ തക്കുവിന്റെ ഇവിടെ നിക്കണെന്ന് വെച്ചാൽ തക്കു റീച്ചിന് വേണ്ടി നിക്കണേന്ന്. അതെ, ഞാനിപ്പൊ കൊറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ പോവും, പതിവ് പോലെ വരും. പിന്നെ പിന്നെ ഞാൻ ട്യൂഷനൊന്നുമില്ലല്ലോ ഇപ്പൊ. അപ്പൊ അവൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതൊക്കെ പോയി കഴിഞ്ഞാല് ഞങ്ങളിവിടെ ഉണ്ട് തന്നെ. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ പോയാണ് സ്വാതന്ത്ര്യമായിട്ട് നിക്കണത്? എവിടെ പോയാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും?
നമ്മള് നമ്മുടെ വീട്ടിൽ നിൽക്കും, നിൽക്കും. ഞാൻ പറ്റും പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ശ്രുതിനെ കണ്ട് കണ്ട് കൊതി മാറാത്ത കൊറച്ച് ദിവസം കഴിഞ്ഞ നീ പോയിക്കോ. ഇല്ല ശ്രുതി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു എന്നാണ് വേണേ എപ്പ വേണമെങ്കിലും വിളിച്ചോ. പിന്നെ ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾ അവിടെ പറഞ്ഞെത്തി. എന്റെ പോലെ തന്നെ തൊട്ടടുത്തായതുകൊണ്ട് എപ്പ വേണമെങ്കിലും ഇട്ട ഡ്രസ്സാലേ പോയി വരാം. അതെ, കണ്ണൻ പോയി കഴിഞ്ഞിട്ടാണ് അയ്യോ ശ്രുതി അത്യാവശ്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ശ്രുതി വിളിക്കും. അത് വണ്ടി എടുത്ത് ശ്രുതിയുടെ ഒറ്റക്ക് പോവാനും അത്രേ ഉള്ളൂ ദൂരം, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ എല്ലാവരും എന്നെ പോലെ ഞാൻ നിക്കണ പോലെ തന്നെയല്ല അവളും വീട്ടിൽ നിക്കണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളും വീട്ടിൽ പോകും. കുറച്ച് ദിവസം കഴിയുമ്പോ ഇപ്പൊ അവളിപ്പോ വന്നു കഴിയുമ്പോ ഞങ്ങളുടെ കൂടെ നിക്കാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ വിടാതിക്കണേ. ഇപ്പൊ ഞാനൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ എന്ന് വരാനാണ് ട്യൂഷനൊക്കെ തുടങ്ങി. ഞാൻ വേറെ ആൾക്കാരും കണ്ടിട്ടുണ്ട് അതേപോലെ ഒന്നും നിങ്ങളെ ആരും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആൾക്കാരൊക്കെ കമന്റ് ഒക്കെ കണ്ടത് അതേപോലെ ചെയ്തിട്ട് മക്കളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണത്. ആ എന്തിനാണ് അമ്മനോട് ചോദിച്ചില്ലെങ്കിൽ എന്താണ് അച്ഛനോട് ചോദിച്ചില്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ശ്രുതി ഒരിക്കലും അങ്ങനെ അത്യാവശ്യമായിട്ട് പറയാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും കൊറേ ഒന്നും കടന്ന് ചിന്തിക്കൊന്നും വേണ്ട. നമ്മളും എല്ലാവരെ പോലെ നന്നായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കണവരാണ്, അത്രേ ഉള്ളൂ. വെറുപ്പിക്കണില്ല. കൊറേ പേര് നല്ല നല്ല കമന്റുകളൊക്കെ ഉണ്ട് കേട്ടാ. ആ നല്ല നല്ല കമന്റിൽ കൊറേ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സാരിയുടെ കാര്യങ്ങളൊക്കെ. അതൊക്കെ വഴിയേ വഴിയേ വരും. എന്തായാലും ഇവിടുന്ന് പോണേക്കും ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുള്ളു. ഇവിടെ നിന്ന് ഞാൻ റീച്ച് കൂട്ടിയിട്ട് പോകുള്ളൂ, വ്യൂ കൂട്ടിയിട്ട് പോകുള്ളൂ. പിന്നെ നിങ്ങളവിടെ കൂട്ടുകാരുടെ വരുമ്പോ പറയും സുധുവിനെയും തക്കുനെയും മാത്രമല്ലേ കാണണെന്ന് പറയും. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് പോകണുള്ളൂ. ഞങ്ങൾ വെക്കേഷൻ അങ്ങോട്ട് തീരണവരെയുമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ സുധു ട്യൂഷൻ തുടങ്ങി കഴിഞ്ഞാൽ വരലേ ഉണ്ടാവൂല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണം. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി അങ്ങോട്ട് ായിട്ട് ചെലപ്പോ ഞാനും ഇപ്പൊ ഇവര് അവിടെ നിൽക്കുമ്പോ ഞാൻ ഒഴിവാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിലോട്ട് ഞാനും വരും. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കുടുംബമല്ലേ, അല്ലാതെ വേറെ വേറെ തിരിച്ചൊന്നും കാണൂല. എല്ലായിടത്തും ഞങ്ങൾ എല്ലാവരും വേണ്ടി പറഞ്ഞല്ലേട്ടാ, നമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നമ്മ കല്യാണം വെച്ചേക്കണേ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് പരിഹാരം ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ ഇല്ലാതെ അങ്ങോട്ട് പോകും. വലിച്ചിട്ട് വലിച്ചിട്ട് വെറുപ്പിക്കല്ലേ. അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.